കുട്ടികളുടെ പ്രിയങ്കരനായ ചാച്ചാജി ജവഹർലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ ലഘുജീവചരിത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു ജനനം 14 November 1889, മരണം 27 May 1964. ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു 1889 November 14 ഉത്തർപ്രദേശിലെ അലഹബാദിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ റാണിയുടെയും പുത്രനായി ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഇംഗ്ലണ്ടിലേക്ക് തുടർ പഠനത്തിനായി പോയി. MA പാസ്സായതിനു ശേഷം ബാരിസ്റ്റർ ബിരുദം നേടി. മടങ്ങി വന്ന് അലഹബാദ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. അതോടൊപ്പം കോൺഗ്രസ് പ്രവർത്തകനുമായി. 1916 കമലാദേവിയെ വിവാഹം ചെയ്തു. അതേ വർഷം തന്നെ ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടി. 1818 അലഹബാദ് ഹോം റൂൾ ലീഗ് സെക്രട്ടറിയും AICC അംഗവും 1922 അലഹബാദ് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനും 1923 അഖിലേന്ത്യാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ആയി. 1929 കോൺഗ്രസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ കാലയളവിലാണ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന സുപ്രധാന നയം കോൺഗ്രസ് ആവിഷ്കരിച്ചത്. 1937 പ്രൊവിൻഷ്യൻ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിച്ചത് നെഹ്റുവാണ്. 1947 August 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി. പിന്നീട് മരണം വരെ പ്രധാനമന്ത്രിസ്ഥാനവും വിദേശകാര്യമന്ത്രിസ്ഥാനവും ഒരേ സമയം വഹിച്ചു. ഇന്ത്യയുടെ സാംസ്കാരികവും വ്യാവസായികവുമായ പുരോഗതിയുടെ അടിത്തറ പാകിയത് നെഹ്റുവാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ സോഷ്യലിസ്റ്റ് ആദർശം വളർത്തുക, സാമ്പത്തിക ആസൂത്രണം, അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ചേരിചേരാ നയം, ഭരണകാര്യങ്ങളിൽ മതനിരപേക്ഷത തുടങ്ങിയവ നെഹ്റുവിൻ്റെ മികച്ച സംഭാവനകളായിരുന്നു. പണ്ഡിതനായിരുന്ന അദ്ദേഹം അമൂല്യമായ ഒട്ടേറെ ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. നെഹ്റു തൻ്റെ പുത്രിയായ ഇന്ദിരാഗാന്ധിക്ക് ജയിലിൽ നിന്ന് എഴുതിയ കത്തുകൾ അച്ഛൻ മകൾക്കെഴുതിയ കത്തുകൾ എന്ന പേരിൽ പ്രസിദ്ധമാണ്. ലോക ചരിത്ര ദൃശ്യങ്ങൾ, ഇന്ത്യയെ കണ്ടെത്തൽ എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ആത്മകഥയും നെഹ്റു രചിച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിഹാസ പുരുഷനായി മാറിയ അദ്ദേഹം 1964 May 27 അന്തരിച്ചു. ഇന്ത്യയിലെയും പല വിദേശ രാജ്യങ്ങളിലെയും സർവകലാശാലകൾ അദ്ദേഹത്തിന് ഓണററി ബിരുദങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. 1955 ഭാരതരത്നം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ഏവർക്കും നന്ദി.